നമസ്കാരം ഒരു രക്ഷയുമില്ലാതെ കുതിക്കുകയാണ് മഹാരാഷ്ട്രയിലെ കോവിഡ് രോഗികളുടെ എണ്ണം എങ്ങനെയാണ് ഈ മഹാവ്യാധിയെ നിയന്ത്രിക്കേണ്ടത് എന്ന കാര്യത്തിൽ സർക്കാരിന് പോലും വ്യക്തതയില്ല എന്നാണ് മനസ്സിലാകുന്നത് ഇത് പല ഘട്ടങ്ങളിലും വ്യക്തമായതാണ് മഹാരാഷ്ട്രയെ ഈ ദുരിതത്തിലാഴ്ത്തിയത് ഭരണകക്ഷി തന്നെയാണ് ഭരണപരിചയമുള്ള ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിൽ മൂന്ന് പാർട്ടികൾ ചേർന്ന കൂട്ടുകക്ഷി ഭരണത്തിന്റെ പരിമിതികളാണ് മഹാരാഷ്ട്രയുടെ പ്രതിരോധം ദുർബലമാക്കിയത് പോലീസും ഫലപ്രദമല്ല രോഗസ്രോതസ്സും സമ്പർക്കവും കൃത്യമായി കണ്ടെത്തി ക്വാറന്റൈൻ ചെയ്യിക്കുന്നതിൽ അവർ പരാജയമായി മഹാരാഷ്ട്രയിലെ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുന്നില്ല എന്ന് തുറന്നു സമ്മതിച്ച മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ രംഗത്തെത്തുമ്പോൾ ഭരണകൂട വീഴ്ചയാണ് പ്രകടമാകുന്നത് കേന്ദ്രസേനയുടെ സഹായം ആവശ്യമാണ് അതിനുള്ള വഴിയുണ്ടാക്കണം ഇങ്ങനെയാണ് കേന്ദ്രത്തോട് മഹാരാഷ്ട്ര ആവശ്യപ്പെടുന്നത് ഏതെങ്കിലും തരത്തിൽ സഹായം ലഭ്യമാക്കാൻ കഴിയുമോ എന്ന കാര്യം കേന്ദ്ര സർക്കാരുമായി സംസാരിക്കും അങ്ങനെയെങ്കിൽ തങ്ങളുടെ പോലീസ് സേനയ്ക്ക് വിശ്രമിച്ച ശേഷം തിരികെ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കുമെന്നും ഉദ്ധവ് പറയുന്നു എന്നാൽ ഇത് സൈന്യത്തെ വിളിക്കുന്നതിന് തുല്യമാകരുത് എന്നും പോലീസ് സേനയ്ക്ക് കുറച്ച് വിശ്രമം ലഭിക്കുന്നതിന് വേണ്ടിയാണ് എന്നുമാണ് താക്കറെ നൽകുന്ന വിശദീകരണം ലോക്ഡൌൺ വിജയിക്കാൻ എല്ലാവരും നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട് ഞങ്ങൾ ലോക്ഡൌൺ നന്നായി കൈകാര്യം ചെയ്തു പക്ഷേ ഇതുവരെ വൈറസ് വ്യാപനം ഇല്ലാതാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല താമസിയാതെ മറ്റ് രാജ്യങ്ങളിൽ കുടുങ്ങിയ ഇന്ത്യക്കാർ മടങ്ങിവരും അതിനും തയ്യാറാകേണ്ടതുണ്ട് താക്കറെ വ്യക്തമാക്കുന്നത് ഇപ്രകാരമാണ് കുത്തഴിഞ്ഞ ഭരണ സംവിധാനവും അതിന്റെ പരാജയവുമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് അടച്ചിടൽ കാലാവധി നാൽപ്പത് ദിവസം പിന്നിട്ടിട്ടും രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഒരു മാറ്റവുമില്ല ഇല്ല മഹാരാഷ്ട്രയിൽ കോവിഡ് രോഗികളുടെ എണ്ണം ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് ശനിയാഴ്ച സംസ്ഥാനത്ത് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തിയഞ്ച് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായും നാൽപ്പത്തിയെട്ട് പേർ മരിച്ചതായും ായും മഹാരാഷ്ട്ര ആരോഗ്യവകുപ്പ് അറിയിക്കുന്നു മുംബൈയിൽ മാത്രം പന്ത്രണ്ടായിരത്തി രോഗികളുണ്ട് ധാരാവിയിൽ കോവിഡ് പടർന്നതാണ് ഇതിന് കാരണം ബാക്കി ജില്ലകളിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ താഴെ രോഗികളേ ഉള്ളൂ എങ്കിലും ഭൂരിഭാഗം ജില്ലകളിലും വൈറസ് എത്തിയിട്ടുണ്ട് എല്ലാർത്ഥത്തിലും താളം തെറ്റുകയാണ് മഹാരാഷ്ട്രയിലെ പ്രതിരോധം ഒരു തരത്തിലും രോഗവ്യാപനത്തെ ചെറുക്കുവാൻ ഇവർക്ക് സാധ്യതയില്ല ഇതോടെ രാജ്യത്തിന്റെ സാമ്പത്തിക തലസ്ഥാനം വലിയ പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തുകയാണ് മെയ് പതിനേഴിന് ശേഷവും ഇവിടെ ലോക്ഡൌൺ വേണ്ടിവരും അത് ശക്തമായ ലോക്ഡൌൺ വീണ്ടും നടപ്പിലാക്കുവാനാണ് സാധ്യത ലോക്ക്ഡൌൺ ഇല്ലായിരുന്നുവെങ്കിൽ മരണവും രോഗവ്യാപനവും ഇതിലും ഭീതിപ്പെടുത്തുന്നതാകുമായിരുന്നു മുംബൈയിൽ രോഗത്തിന്റെ സമൂഹ വ്യാപനം തന്നെ ഉണ്ടായതായാണ് സംശയിക്കുന്നത് ഇത് ഗുരുതര സാഹചര്യം തന്നെയാണ് ഇന്ത്യയിൽ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ സംഖ്യ അറുപതിനായിരം കടക്കുമ്പോൾ രാജ്യം നേരിടുന്നത് സമാനതകളില്ലാത്ത പ്രതിസന്ധി മരണം രണ്ടായിരത്തിലധികമായി ലോക്ക്ഡൌണിലും രോഗവ്യാപനത്തെ പിടിച്ചു നിർത്താനാവാത്തതാണ് ഇതിന് കാരണം ആറ് ദിവസത്തിനുള്ളിൽ ഇരുപതിനായിരം പേരിലാണ് വൈറസ് കണ്ടെത്തിയത് നാല് ദിവസമായി രോഗബാധിതരെ തിരിച്ചറിയുന്നത് മൂവായിരം മാർക്കിനു മുകളിലാണ് മുംബൈയും അഹമ്മദാബാദും ചെന്നൈയും ഡൽഹിയും കൊറോണയിൽ ഉഴലുകയാണ് എന്ത് ചെയ്യണമെന്നിവിടത്തെ പ്രാദേശിക ഭരണകൂടങ്ങൾക്കും അറിയില്ല എന്നതാണ് ವಸ್ತುದ